ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ ആയിട്ട് എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ക്രസൻറ്റിൻ്റെ ബ്രാൻഡാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല. പുട്ടുപൊടി എടുക്കരുത്, പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി തന്നെ എടുക്കണം. അപ്പോൾ ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ മാവ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിനാണ് പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് പൊടിക്ക് ഈ പഞ്ചസാരയുടെ അളവ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അവൽ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതാണ്. 2-3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വൈറ്റ് കളർ അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളർ അവൽ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയിലേക്ക് എടുക്കരുത്. നല്ല വൈറ്റ് കളർ തന്നെ എടുക്കണം. ബ്രൗൺ കളറാണെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കളർ മാറിപ്പോവും. ഇനി ഈ പഞ്ചസാരയും അവലും കൂടി ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ അവലും അരഞ്ഞു കിട്ടിക്കോളും. ഇപ്പോൾ ദേ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്കാണ് നമ്മൾ ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടി അളന്നെടുക്കുന്ന സെയിം കപ്പിൽ തന്നെയാണ് തേങ്ങ അളന്നെടുത്തത്. 1/4 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങ ചിരണ്ടിയെടുക്കുമ്പം ആ ബ്ലാക്ക് വശം വരാണ്ട് വൈറ്റ് മാത്രം മാക്സിമം നമ്മൾ ചിരണ്ടിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നഖക്ക് നല്ല വടിച്ച് തന്നെ അളവെടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 ടീസ്പൂൺ മതി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ മീഡിയം തിക്നെസ്സിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ പൊടി വെച്ചും തേങ്ങാപ്പാലിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരും. നമ്മൾ തേങ്ങ ചേർത്തു എന്ന് കരുതി തേങ്ങാപ്പാൽ ഒഴിവാക്കരുത്. തേങ്ങാപ്പാൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നമ്മുടെ വട്ടയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വെള്ളം പോരായികയായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാപ്പാൽ വേണമെന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോ പൊടി അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ആദ്യം നമ്മൾ അടിച്ചു നോക്കുക. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വരിപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെ ഒരു 5-6 മണിക്കൂർ നേരം ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റ് അനുസരിച്ച് ഫെർമെൻറ്റിങ് ടൈമിലും വ്യത്യാസം വരാം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ 1-5 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് റെഡിയായി കിട്ടും. തണുപ്പാണെങ്കിൽ 5-8 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മാവ് തയ്യാറാക്കി വെച്ചിട്ട് 1-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് പൊങ്ങി വന്നതിന് ശേഷം ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കരുത്. മാവ് പൊങ്ങി വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയം വെച്ചതിന് ശേഷം തയ്യാറാക്കുമ്പോൾ വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പൊട്ടിപ്പോവാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ റെഡിയായി വരുന്ന സമയത്ത് 1/4 ഭാഗത്തോളം വേവാവുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെക്കണം. ആദ്യമേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉള്ളിലേക്കായി പോവും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം വേവാവുന്ന സമയത്ത് വേണം ഈ ടൂട്ടി ഫ്രൂട്ടിയും ചെറിപ്പഴവും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്.
വട്ടയപ്പം സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് സ്റ്റീം വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം നന്നായിട്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവ് ഡബിളായിട്ട് വരും. അതുകൊണ്ട് ഒരുപാട് മാവ് ഒഴിക്കരുത്. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിൻ്റെ പകുതിയായിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 20 to 25 മിനിറ്റ് വേണ്ടി വരും വട്ടയപ്പ റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 1/4 ഭാഗം വേവാവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും കൂടെ വെച്ച് മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ വെച്ച് കഴിഞ്ഞാൽ മാവ് വെന്ത് പൊങ്ങി വരുന്ന സമയത്ത് ഉള്ളിലായി പോകും. മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മുന്തിരി വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്താലും മതി. ഇനി ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പം ഞാനത് 1/4 ഭാഗം വേവായപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. ഇപ്പം ഇനി വട്ടയപ്പം എന്തോന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മാറ്റാം. തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും തയ്യാറാക്കിയെടുക്കാം. പാത്രം ചൂടാവുന്ന സമയത്ത് വേണം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 20-25 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വട്ടയപ്പം ചെറുതായിട്ട് തണുത്തു തുടങ്ങി. ഇപ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ടു വരും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ് കേട്ടോ. അരി കുതിർത്ത് അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വട്ടയപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ സൈസിലും തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെറിയ സൈസിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരെ ചെറിയ പാത്രത്തിലും ഇതുപോലെ വട്ടയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ വീണ്ടും അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.